ഷാഫി പറമ്പിൽ എംഎൽഎ ടെലിഫോൺ ലൈനിലുണ്ടോ? ഷാഫി പറമ്പിൽ, ഒരുപക്ഷെ താങ്കൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, താങ്കളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ഒക്കെ ആയ ആളുകൾ, സഹപാഠികളോ ഒക്കെ ആയ ആളുകൾ ഇപ്പോഴും പി എസ് സിയിൽ നിന്ന് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവർ ഉണ്ടാകാം. ഒരു യുവ എം എൽ എ എന്ന നിലയിൽ താങ്കൾക്ക്, തീർച്ചയായും നേതാവ് എന്ന നിലയിൽ താങ്കൾക്ക് അക്കാര്യം നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുമുള്ളതാകും. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ഇതിൽ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ പിഴവുണ്ടായിരിക്കുന്നു എന്നുള്ളതല്ല പറയുന്നത്, എവിടെയാണ് ഈ തട്ടിപ്പ് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ പി എസ് സിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് ചില പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഓരോ ജില്ലയിലും എത്ര ഒഴിവുകൾ വരും, എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക്, ഇതെല്ലാം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. എന്തായിരിക്കാം അതിന് കാരണം? താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇത്തരം തട്ടിപ്പുകൾ പി എസ് സിയിൽ നടക്കുന്നുണ്ടോ? ഇത് അത്ഭുതപ്പെടുത്തുന്നതും നിരാശ ജനിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൊഴിലിന് ഏറ്റവും അവസാനത്തെ ആശ്വാസ കേന്ദ്രം, വിശ്വസിക്കാവുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലക്ക് പി എസ് സിയെ കണ്ടിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ആശങ്കയോടെ അതിനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കാര്യങ്ങൾ മാറുകയാണ്. സി, വളരെ നിഷ്കളങ്കമായിപ്പോ ഒരു ഏജൻസി പിന്നെ ഇതിന്റെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്നു, വേക്കൻസി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയുന്നു, കട്ട് ഓഫിനെ പറ്റി പി എസ് സി പറയുന്നതിന്റെ മുമ്പ് പറയുന്നു, ടെലിഗ്രാമിലും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് പി എസ് സി ഔദ്യോഗികമായിട്ട് പുറത്തിറക്കുന്നതിന് മുമ്പ് പറയുന്നു എന്നുള്ളത് വളരെ നിഷ്കളങ്കമായി നോക്കിക്കാണേണ്ട ഒന്നല്ല. പുറത്തിത്രയും വിവരങ്ങൾ അവർ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ ഉള്ളിലെ കണക്ഷൻ അത്ര ഷാർപ്പാണ് എന്നുള്ളതാണ്. ആ കണക്ഷന്റെ ഷാർപ്നെസ് അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്തറിയിക്കാൻ വേണ്ടി മാത്രമാണോ? അപ്പൊ ഇനി ചോദ്യവും ഉത്തരവും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നേരത്തെ ഈ സംവിധാനങ്ങളിലൂടെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് നമുക്കൊരു ഗ്യാരണ്ടി? രണ്ടാമത്തെ കാര്യം, പി എസ് സിയുടെ വിശ്വാസ്യത പാടെ തകർന്ന സംഭവങ്ങൾ കഴിഞ്ഞ കാലത്ത് നടന്നു. നമുക്ക് പോലീസ് ലിസ്റ്റിനെ പറ്റി അറിയാം, ഇപ്പൊ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചാനലുകൾ ചർച്ച ചെയ്തു. ഇന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം, അന്ന് അത്രയും ഗുരുതരമായ വീഴ്ചകൾ ഏത് നിലയ്ക്ക് സംഭവിച്ചു? പി എസ് സിയുടെ ഉള്ളിലെ അതിന്റെ ഹാൻഡ്സ് ആരുടെയൊക്കെയാണ്? ആർക്കെങ്കിലും ഒരാൾക്കെതിരെങ്കിലും നടപടി എടുത്തതായിട്ട് നമുക്കറിയോ? ചുരുക്കി പറഞ്ഞാൽ പി എസ് സിയെ മറ്റൊരു കെ എസ് ആർ ടി സി ആക്കി ഇതിനെ നശിപ്പിച്ച് വിശ്വാസ്യത തകർക്കുന്നതാണ് ഇത്തരം വാർത്തകൾ. ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം, നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം. വലിയൊരു സ്കാമിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ഭയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കേരളത്തിലെ ചെറുപ്പക്കാർ ഇത്തരം സംഭവങ്ങളിൽ ആകെ നിരാശരാണ്. കാരണം അവരാകെ വിശ്വസിച്ചിരുന്ന ഒരു ഇടം പി എസ് സി ആയിരുന്നു, അതും ഈ നിലക്കായി പോകുന്നതിനകത്ത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വലിയ പ്രതിഷേധവും നിരാശയും ഉണ്ട്. ഒപ്പം ശ്രീ ഷാഫി പറമ്പിൽ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മലയാളം എഴുതാൻ അറിയാൻ പാടില്ലാത്ത ആൾ ഒന്നാം റാങ്കിലും രണ്ടാം റാങ്കിലും ഒക്കെ ഇടം പിടിച്ച വിചിത്രമായ സംഭവം പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത്തരം യുവാക്കൾക്ക് അവസരം നിഷേധിക്കുന്ന ഒരു സംവിധാനമാണ് പി എസ് സി എന്ന തരത്തിൽ നേരത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പിന്നീട്. പക്ഷേ താങ്കൾക്ക് അതിൻ്റെ ചരിത്രവും അറിയാം. വളരെ അവിചാരിതമായി ഈ ലിസ്റ്റിൽപ്പെട്ട ആൾ ഒരു കേസിൽ പ്രതിയാകുന്നു. അങ്ങനെ മാത്രമാണ് ഇത്തരം തട്ടിപ്പ് പുറത്തുപോലും വന്നത്. പക്ഷേ ഇവിടുത്തെ യുവജന സംഘടനകൾ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ടോ ഷാഫി പറമ്പിൽ? ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഞങ്ങൾ എത്ര ഈ വിഷയത്തിൽ സമരങ്ങൾ നടത്തേണ്ടി വന്നു. എന്തുമാത്രം ലാത്തി ചാർജിനും കേസുകളിലും ഒക്കെ ഞങ്ങൾ എറിയാണ്ട് വന്നു. പി എസ് സിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനും റാങ്ക് ലിസ്റ്റുകൾ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പുകൾ ആവാതിരിക്കാനും 5-8 ദിവസത്തോളം ഞങ്ങൾ എല്ലാവരും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പട്ടിണി കിടന്നത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പട്ടിണി കിടന്ന ചെറുപ്പക്കാർ യുവജനങ്ങളെ കാണാൻ നേരിട്ട് വന്നത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അന്നൊക്കെ ഇതിനെത്രയും പൊളിറ്റിക്കൽ ആയിട്ടുള്ള മോട്ടീവ് മാത്രമായിട്ട് ചിത്രീകരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. നമുക്കിപ്പോഴും ചോദിക്കേണ്ട ചോദ്യം, അങ്ങ് സൂചിപ്പിച്ചതുപോലെ, അങ്ങ് ശരിയായി സൂചിപ്പിച്ചതുപോലെ, സ്വന്തം സഹപാഠിയുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഈ പിന്നിലെ തട്ടിപ്പുകളും ഇതിന്റെ പിന്നിലെ ഏർപ്പാടുകളും നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നോ? അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ലേ ഇത് നമുക്ക് അറിയുന്ന ഒരു ഘട്ടം വന്ന്? എങ്ങനെയായി ഇപ്പൊ 1-ഉം 2-ഉം റാങ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് അവർക്ക് ഉത്തരങ്ങൾ കിട്ടിയത്? എങ്ങനെയാണ് പരീക്ഷാ സെന്ററിൽ അവരുടെ കസേരകൾ പോലും അവരാഗ്രഹിച്ചെടുത്ത അവരുടെ സെന്ററുകൾ പോലും കിട്ടിയത്? പി എസ് സിയുടെ ഉള്ളിൽ നിന്ന് സഹായം ലഭിക്കാതെ ഇതൊക്കെ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ മന്ദന്മാരാണോ?
അവിടെ അതിലേക്കൊന്നും അന്വേഷണം പോയില്ല. അവിടെ പാർട്ടി ബന്ധമുള്ളവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ പുറത്ത് നശിച്ചു പോകുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സർവീസ് കമ്മീഷനെ, പബ്ലിക് സർവീസ് കമ്മീഷനെ, കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ അതിനെ അധപ്പതിപ്പിച്ചവർ പാർട്ടി നിയമനങ്ങൾക്കുള്ള വേദിയാക്കി അതിനെയും മാറ്റുകയായിരുന്നു. ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരവും നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ. ഷാഫി പറമ്പിൽ, താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് പാർട്ടി നോമിനികൾക്കുള്ള ഇടം ലഭിക്കുന്നു, അത്തരം നോമിനികൾ മാത്രമാണ് പി എസ്സിയിലൂടെ കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ അനുസരിച്ച് ഈ പി എസ് സിക്കകത്ത് നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ആപ്പിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് ഒരു മുൻ കെ എസ് യു നേതാവാണ് സിപ്പി നൂറുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണ് എന്നത് സംബന്ധിച്ചും എനിക്ക് വ്യക്തതയില്ല. പക്ഷേ ഇത്തരം സ്വാധീനങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ ഷാഫി പറമ്പിൽ, ഞാൻ പറയുന്നത് ഇതിൽ ആര് പങ്കാളിയാണെങ്കിലും ഇപ്പോ ഒരൊറ്റ മെമ്പർ പോലും യു ഡി എഫിന്റേതായിട്ട് പി എസ് സിക്കകത്ത് ഇല്ല. പി എസ് സിയുടെ ചെയർമാൻ ഉൾപ്പെടെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതെ. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇതാര് ഇതിനെ ലീക്ക് ചെയ്താലും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയെടുക്കേണ്ട ഒരു സംവിധാനം ഗവൺമെന്റിന്റെ കൺട്രോളിലില്ലേ? ഉണ്ട്, തീർച്ചയായും. ആ ഗവൺമെന്റ് അധികാരവും കൺട്രോളും ഉപയോഗപ്പെടുത്തിയിരുന്നോ കഴിഞ്ഞ കേസുകളിൽ? ഇപ്പൊ തന്നെ പോലീസ് റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ വീഴ്ചകൾ കേരളത്തെ ഞെട്ടിച്ച വീഴ്ചകളല്ലേ? താങ്കൾക്കൊരു പേര് പറയാമോ? എന്റെ ഒരു സംശയം, ഇങ്ങനെ സ്വാധീനമുള്ളവർ പരിശ്രമിച്ചാൽ വിവരങ്ങൾ ചോരുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? പി എസ് സി പുറത്തുവിടാതെ ഔദ്യോഗികമായിട്ട് അറിയിപ്പുകൾ കൊടുക്കാതെ ഈ ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ഇവരെ പോലുള്ള ആളുകൾക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് ഒരു ക്രിമിനൽ, ഒന്നാം തരം ക്രിമിനൽ പി എസ് സിയുടെ പരീക്ഷയിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മലയാളം പോലും എഴുതാൻ അറിയാത്തവൻ, എസ് എഫ് ഐക്കാരനായതിന്റെ പേരിൽ അവൻ എങ്ങനെയാ ഒന്നാം റാങ്ക്കാരനായി മാറുന്നത്? ആരുടെയാണ് സഹായം, ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വളരെയധികം നന്ദി ശ്രീ ഷാഫി പറമ്പി. മലയാളം എഴുതാൻ അറിയില്ല എന്ന് ഞാൻ പ്രയോഗിച്ചത് അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പറിലെ ആൻസർ ഷീറ്റിൽ പൂജ്യമായിരുന്നു അദ്ദേഹം പഠിച്ച വിഷയത്തിന് എന്നതുകൊണ്ടാണ്, വ്യക്തിപരമായി ഞാൻ ആക്ഷേപിച്ചതല്ല. എങ്കിലും വളരെയധികം നന്ദി ശ്രീ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.